നമസ്കാരം എഡിറ്റേഴ്സ് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മാക്സ് വാല്യൂ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡ് ദി മോസ്റ്റ് ട്രസ്റ്റഡ് ഇൻ ഇന്ത്യ സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം വിവിധ അപകടങ്ങളിൽ ഇന്ന് മാത്രം പത്ത് മരണം റോഡ് റെയിൽ ഗതാഗതം താറുമാറായി എറണാകുളം നഗരത്തിന്റെ താഴ്ന്ന ഭാഗങ്ങൾ വെള്ളത്തിനടിയിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ ശക്തമായ നടപടികളുമായി പോലീസ് സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെ എസ്ഡിപിഐ നേതൃത്വത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു പോലീസ് നീക്കം എറണാകുളത്ത് വാർത്താ സമ്മേളനം നടത്തിയതിന് പിന്നാലെ പ്രഖ്യാപിച്ച ഹർത്താൽ എസ്ഡിപിഐ പിൻവലിച്ചു സംസ്ഥാനത്ത് വീണ്ടും ആൾക്കൂട്ട കൊലപാതകം കൊല്ലമഞ്ചലിൽ അന്യസംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ചുകൊന്നു മർദ്ദനം കോഴിയെ മോഷ്ടിച്ചെന്നാരോപിച്ചു കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ പിടിച്ചു അപകടമുണ്ടായത് അനന്ത്പുതി എക്സ്പ്രസിൽ ആളപായമില്ല കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് റെയിൽവേ ഹിന്ദു പാകിസ്ഥാൻ പരാമർശത്തിൽ ശശി തരൂരിനെതിരെ ബിജെപി പ്രതിഷേധം കടുപ്പിച്ചു എംപിയുടെ ഓഫീസിലേക്ക് കരിങ്കൊടി പ്രകടനം ഓഫീസിന് വെളിയിൽ കരിയോയിൽ ഒഴിച്ചു നിലപാടിലോകത്ത് തരൂർ ഓഫീസിന് പോലീസ് സംരക്ഷണം തേടി വ്യാപക നാശനഷ്ടം വിതച്ച് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു ഇതുവരെ പത്ത് മരണം റിപ്പോർട്ട് ചെയ്തു വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്നും കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി തിരുവനന്തപുരം ഡിവിഷനിൽ നിന്നുള്ള ഒൻപത് ട്രെയിനുകൾ റദ്ദാക്കി റോഡ് ഗതാഗതത്തെയും മഴ ബാധിച്ചു മൂന്ന് ദിവസമായി തുടർന്ന് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്താകെ ഇന്നും റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള എട്ട് ജില്ലകളിലാണ് മഴ ശമനമില്ലാതെ പെയ്യുന്നത് മരം വീടും വെള്ളം കയറിയും റോഡ് റെയിൽ ഗതാഗതവും താറുമാറായി മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള മിക്ക അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയർന്നു മൂഴിയാർ മണിയാർ നെയ്യാർ അണക്കെട്ടുകൾ തുറന്നുവിട്ടു കോട്ടയം ആലപ്പുഴ ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് പൂഞ്ഞാർ തീക്കോയി തൊടുപുഴയ്ക്ക് സമീപം പൂമാല മൂലമറ്റത്തിനടുത്ത് ആശ്രമം എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടി കൊച്ചി ധനുഷ്കോട് പാതയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് മൂന്നാർ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖല ഒറ്റപ്പെട്ടു തെക്കൻ ജില്ലകളിലും മഴ കനത്ത നാശം വിതച്ചു കടലാക്രമണം രൂക്ഷമായി തീരദേശ മേഖലകളിലെ നൂറുകണക്കിന് വീടുകളാണ് ഭീഷണി നേരിടുന്നത് താൽക്കാലികമായി തീർത്ത കടൽഭിത്തികൾ തകർന്ന് ഭൂരിഭാഗം വീടുകളിലും വെള്ളം കയറി കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെയുള്ള കടൽ തീരങ്ങളിൽ നാലര മീറ്റർ വരെ തിരമാല ഉയരാം ഈ പ്രദേശങ്ങളിൽ കടൽ പ്രക്ഷുദ്ധമോ അതിപ്രക്ഷുദ്ധമോ ആകാൻ സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾ അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് ജാഗ്രത പാലിക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾക്കും നിർദ്ദേശം നൽകി റിപ്പോർട്ടർ തിരുവനന്തപുരം ശക്തമായ മഴയിൽ മധ്യകേരളത്തിൽ വ്യാപക നാശനഷ്ടം നഗരം പൂർണ്ണമായും വെള്ളക്കെട്ടിലായി എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്കുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു ആലപ്പുഴ ചന്ദ്രൂരിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനുമുകളിൽ മരം വീണു കുട്ടനാട്ടിൽ മട വീണ് എഴുന്നൂറ് ഏക്കർ കൃഷി നശിച്ചു കോട്ടയത്തും ഇടുക്കിയിലും ഉരുൾപൊട്ടി മധ്യകേരളത്തിൽ കനത്ത നാശം വിതച്ച് മഴ തുടരുകയാണ് ഇടുക്കി കോട്ടയം ജില്ലകളിൽ വിവിധയിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി കോട്ടയം കാഞ്ഞിരപ്പള്ളി മണിമലയാറ്റിൽ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു മണിമല ചെറുവള്ളി സ്വദേശി ശിവൻകുട്ടിയാണ് മരിച്ചത് മഴയെ തുടർന്ന് ഒറ്റപ്പെട്ട കോതമംഗലം മണികണ്ഠൻ ചാലിൽ ചികിത്സ വൈകിയതിനെ തുടർന്ന് ഒരാൾ മരിച്ചു വെള്ളാരംകുത്ത് ആദിവാസി കോളനിയിലെ ടോമിയാണ് മരിച്ചത് ഇടുക്കിയിലെ മേത്തോട്ടിയിൽ വീടൊലിച്ചുപോയി വണ്ടിപ്പെരിയാറിലെ റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം നിലച്ചു ഓൾഡ് മൂന്നാർ മേഖലകളിലെ മിക്കയിടങ്ങളിലും വെള്ളം കയറി കനത്ത മഴയിൽ മൂന്നാർ ഒറ്റപ്പെട്ടു മുതിരപ്പുഴയാർ കരകവിഞ്ഞൊഴുകുന്നു നൂറ്റിയൻപത് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നു എഴുപുന്നയിലും മുളന്തുരുത്തിയിലും റെയിൽവേ ട്രാക്കിൽ മരം വീണതിനെ തുടർന്ന് എറണാകുളത്തു നിന്നും കോട്ടയം ആലപ്പുഴ റൂട്ടുകളിലൂടെയുള്ള തീവണ്ടി ഗതാഗതം സ്തംഭിച്ചു എറണാകുളം നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ട്രാക്കിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം തകരാറിലായി എറണാകുളത്തു നിന്നുള്ള എട്ട് പാസഞ്ചറുകൾ റദ്ദാക്കിയിട്ടുണ്ട് മറ്റ് തീവണ്ടികളും മണിക്കൂറുകൾ വൈകിയാണ് ഓടുന്നത് എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാന്റ് പൂർണ്ണമായും വെള്ളത്തിലായി പെരിയാർ കരകവിഞ്ഞതിനാൽ ആലുവ മണപ്പുറത്തെ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാനക്കാരുടെ ലേബർ ക്യാമ്പുകളിൽ വെള്ളം കയറി തീരമേഖലകളിൽ കടലാക്രമണം രൂക്ഷമായതോടെ പറവൂരിലും ചെല്ലാനത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ആലപ്പുഴ എഴുപുന്നയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിനു മുകളിൽ മരം വീണു കുട്ടനാട്ടിലെ കൈനകരിയിൽ മടവീണ് ഏക്കർ കൃഷി നശിച്ചു ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് വെള്ളത്തിനടിയിലായി തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ് നീർക്കുന്നത്ത് അബുദാബി വാർജ് തീരത്തടിഞ്ഞു അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു ആവശ്യമെങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ തുറക്കാൻ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ ആലപ്പുഴ മൺസൂണിൽ അപകട സാധ്യതകൾ ഒഴിവാക്കാൻ മനുഷ്യസാധ്യമായി എന്തൊക്കെ ചെയ്യാമെന്ന് ഇന്ന് എഡിറ്റേഴ്സ് അവർ ചർച്ച ചെയ്യുന്നു ചർച്ചയിൽ ആദ്യം സി കെ രാജൻ അദ്ദേഹം മൺസൂൺ സ്റ്റഡീസിൽ അദ്ദേഹം അധ്യാപകനായിരുന്നു കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഒപ്പം തന്നെ പരിസ്ഥിതി പ്രവർത്തകൻ വിജോയ് ഒപ്പം അഭിലാഷ് എന്നിവർ ചേരുന്നു ആദ്യം സി കെ രാജനിലേക്ക് ശ്രീ സി കെ രാജൻ എറണാകുളത്ത് മാത്രം ഒരു ദിവസം ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ മഴ പെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന കണക്കുകൾ എന്താണ് ഇത്തരത്തിലൊരു പ്രതിഭാസത്തിന് കാരണം സാധാരണ ഈ കാലവർഷത്തിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി തോരാത്ത മഴ കിട്ടുന്നത് ഒരു സാധാരണ സംഭവമാണ് കാലവർഷത്തിൽ അത് തെക്കേയറ്റം മുതൽ അതായത് തിരുവനന്തപുരം മുതൽ കാലിക്കെട്ട് വരെ എടുത്തു കഴിഞ്ഞാൽ വടക്കേ അറ്റത്ത് ഏകദേശം മൂന്ന് പ്രാവശ്യം ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് മധ്യ കേരളത്തിൽ ഏകദേശം രണ്ട് പ്രാവശ്യം ഉണ്ടാവാറുണ്ട് തെക്കൻ കേരളത്തിൽ ഇത് ആവറേജാണ് അപ്പോൾ അങ്ങനെയുള്ള മഴയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ളത് ഉണ്ടാവുകയും പക്ഷേ അതുകൊണ്ട് വലിയ ഇതുപോലെ ഇപ്പം കാണുന്നത് പോലെയുള്ള വലിയ ദുരന്തങ്ങളൊന്നും അധികം ഉണ്ടാകാറില്ല റിപ്പോർട്ട് ചെയ്തിട്ടില്ല അധികം വളരെ കുറച്ച് മാത്രമേ ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ കാരണം ആ സമയത്ത് അതിനു വേണ്ട മുൻകരുതലുകൾ ആ സമയത്തുള്ള ആളുകൾ അവർക്ക് അറിയാം അവർ ഒന്നിച്ചു എടുക്കാറുണ്ട് ഇവിടെ വേണ്ട മുൻകരുതലുകൾ ഒന്നും തന്നെ എടുത്തിട്ടില്ല കാനകൾ കവി കവിഞ്ഞൊഴുകുന്നതിന് കാരണം കാനകൾ അകത്തുള്ള ചപ്പ് ചവറുകൾ നീ സം നീക്കം ചെയ്യേണ്ട സമയത്ത് നീക്കം ചെയ്യാറില്ല പിന്നെ മരങ്ങൾ ഒടിഞ്ഞു വീഴുമെന്നുള്ള മരങ്ങൾ അതിനെ അതിൻ്റെ കൊമ്പുകൾ ചെത്തി ഒരു തരത്തിലും പ്രശ്നം പ്രശ്നമുണ്ടാക്കാതിരിക്കാറില്ല പിന്നെ വീട് വയ്ക്കുന്നതും അല്ലെങ്കിൽ മറ്റും കടൽക്കരയിലും അല്ലെങ്കിൽ താഴ്ന്ന സ്ഥലങ്ങളിലും വീട് വയ്ക്കുക അവിടെ വെള്ളം കെട്ടുണ്ടാവുമെന്ന് തീർച്ചയായിട്ടും അറിയാം എന്നിട്ടും അത് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള പല കാരണങ്ങളും നമ്മൾ വരുത്തി വരുത്തിവെച്ച് ഈ ദുരന്തത്തിൻ്റെ തീവ്രത കൂട്ടുകയാണ് അതില്ലാതിരിക്കാനാണ് നമുക്ക് ശ്രമിക്കേണ്ടത് അതാണ് അതിന് തന്നെയാണ് ശ്രമിക്കേണ്ടത് ദയവായി തുടരുക അഭിലാഷ് കൂടി കൂടിച്ചേരുന്നു അഭിലാഷ് ഇപ്പോൾ വെള്ളിയാഴ്ച വരെ ഇത്തരത്തിൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ഇതേ അളവിൽ ഇതേ തീവ്രതയിൽ മഴ പ്രതീക്ഷിക്കണം രാജൻ സാറ് അത് പറയുകയുണ്ടായി കാരണം മൺസൂൺ സമയത്തെ ഈ ഇരുപത് സെന്റിമീറ്റർ മഴ അത് ഒരു സ്വാഭാവികമാണ് പക്ഷേ അത് ആ ഇരുപത് സെന്റിമീറ്റർ മഴ തന്നെ തുടർച്ചയായിട്ടൊരു ഏഴെട്ട് ദിവസം അഞ്ചാറ് ദിവസം ലഭിക്കണമെന്നില്ല കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ പ്രഡിക്ഷൻ പ്രകാരം ഇത് മഴ ഒരു ഇരുപതാം തീയതി വരെ തുടരാം പക്ഷെ അത് ഈ ഈ തോതിൽ തുടരുമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടുമില്ല കാരണം മഴ ഇപ്പം ഇപ്പോഴത്തെ ആ മഴയുടെ പാറ്റേൺ അത് ഒരു ഇരുപതാം തീയതി വരെ കണ്ടിന്യൂ ചെയ്തു പോകാം ആ ഒരു മഴ പക്ഷേ അത് ഇത്രയും തീവ്രമായിരിക്കുമെന്ന് ഒരിടത്തും കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിട്ടുമില്ല അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം നമ്മളിപ്പോൾ ഈ ഈ മഴ എന്ന് പറയുന്ന മൺസൂണിൻ്റെ സ്വാഭാവിക മഴയായിട്ട് ആണ് കാണുന്നത് പക്ഷേ അതിന്റെ തീവ്രത അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്നത് കൂടുതലും മനുഷ്യൻ്റെ പ്രകൃതിയോടുള്ള ഒരു എന്താ പറയുന്നത് താതാത്മ്യം പ്രാപിക്കാത്ത തരത്തിലുള്ള പ്രകൃതിയെ കട കടന്നയറ്റം കൊണ്ടാണ് നമ്മൾ ഈ അതിൻ്റെ ദുരിതം ഇത്രയും കൂടുതൽ അഭിമീകരിക്കുവാൻ കാരണം കാരണം നമ്മളൊരു ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് അറുപത് എഴുപത് വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം മഴ കൂടിയ സന്ദർഭങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ ഇത്രയും വലിയ തോതിൽ നമ്മൾ കേട്ടിട്ടില്ല ഒരു അത് നമ്മുടെ ജനസംഖ്യാ വർദ്ധന വർദ്ധന ഭാഗമായിട്ടും അതുപോലെ തന്നെ വികസനത്തിന്റെ ഭാഗമായിട്ടും നമ്മൾ എപ്പോഴും ഒരു ദുരന്തത്തെ അല്ലെങ്കിൽ ദുരിതത്തെ അതിന്റെ ആഘാതത്തെ ബന്ധപ്പെടുത്തുന്നത് മുഴുവൻ എത്ര പേർ മരിച്ചു അല്ലെങ്കിൽ എത്രത്തോളം നാശനഷ്ടം ഉണ്ടായി എന്നിൻ്റെ എന്നതിൻ്റെ കണക്ക് നോക്കിയാണ് അപ്പോൾ എപ്പൊ എത്ര നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഉണ്ടാകുന്ന കാലാവസ്ഥ പ്രതിഭാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളിൽ കൂടുതൽ മരണം ഉണ്ടാകും അതുപോലെ തന്നെ കൂടുതൽ നാശനഷ്ടം ഉണ്ടാകും അതൊരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കഴിഞ്ഞ പത്തറുപത് വർഷത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാല് മൺസൂൺ മഴ കുറയുന്ന ഒരു ഒരു കണക്കുണ്ട് കാരണം കേരളത്തിൽ മൺസൂൺ മഴ കുറയുന്ന ഒരു ഒരു സാഹചര്യമുണ്ട് പത്തറുപത് വർഷത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ അതിലൊരു അറുപത് എഴുപത് ശതമാനം ടൈം സമയത്തും അതായത് പത്ത് നാൽപ്പത് വർഷങ്ങളിലും മൺസൂൺ മഴ കുറഞ്ഞു നിന്ന സാഹചര്യമായിരുന്നു പക്ഷേ ഒരു അതിൽ ഒരു പത്തിരുപത് വർഷം മാത്രമേ മൺസൂൺ മഴ കൂടി നിന്നിട്ടുള്ളൂ അതായത് ഈ സമീപകാലത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിമൂന്നിലും മാത്രമാണ് മൺസൂൺ മഴ ഏകദേശം ഇരുപത് ശതമാനത്തിന് മുകളിൽ ഏകദേശം ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് ശതമാനത്തോളം രണ്ടു വർഷം മാത്രമേ ഉള്ളൂ ബാക്കി ഈ ഒരു പതിനെട്ട് വർഷത്തിൽ ബാക്കി പതിനാറ് വർഷങ്ങളും നമ്മൾ മൺസൂൺ നോർമൽ അല്ലെങ്കിൽ ബിലോ ആവറേജ് റെയിൻഫാൾ ആണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് അപ്പം പൊതുവേ തന്നെ നമ്മുടെ കേരളത്തിൽ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിനും പതിനാറിലും ബാക്ക് ടു ബാക്ക് ഡ്രൗട്ടായിരുന്നു മൺസൂണെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് മൺസൂൺ അപ്പം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അതിശക്തമായിട്ടുള്ള ഒരു നോർമൽ സ്വാഭാവികമായ മൺസൂൺ മഴ ലഭിക്കുമ്പോഴും ജനങ്ങൾ അത് അതൊരു അസൗഭാവ അസ്വാഭാവികമായ രീതിയിൽ അതിനെ കാണും അതിൽ അതിൽ കുറ്റം പറയേണ്ട കാര്യമില്ല കാരണം കാരണം അവരുടെ ഒരു ഹിസ്റ്ററി ഒരു റീസെന്റ് ഹിസ്റ്ററിയിൽ കണ്ടിട്ടുള്ളത് ഇതുപോലത്തെ പാറ്റേൺ അല്ല അപ്പം അതുകൊണ്ട് നമുക്ക് തോന്നുന്നതാണ് ഇതിന്റെ ദുരന്തം വർദ്ധിപ്പിക്കുന്നത് അത് ഇപ്പം കഴിഞ്ഞ മാസം വടക്കൻ കേരളത്തിലായിരുന്നു മഴ കൂടുതൽ ജൂൺ മാസത്തിൽ അതിന്റെ ഫലമായിട്ടുണ്ടായ ഉരുൾപൊട്ടലിൽ കുറേയധികം ജീവൻ നഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ ഇന്നത്തെ ഫ്ലഡിങ് അതായത് ലോലയിങ് അപ്പൊ രണ്ട് സ്ഥലത്തും രണ്ട് രണ്ട് സാഹചര്യത്തിലാണ് ദുരിതം ഉണ്ടായത് അല്ലെങ്കിൽ ദുരന്തം ഉണ്ടായത് വടക്കൻ കേരളത്തിൽ അത് മലയോര പ്രദേശവുമായി ചേർന്ന് ദുരന്തമായിരുന്നു എങ്കിൽ ഭൂപ്രകൃതി അനുസരിച്ച് അത്തരത്തിൽ ചില മാറ്റങ്ങൾ പലപ്പോഴും ഈ കാലാവസ്ഥ അല്ലെങ്കിൽ ഈ മൺസൂണിന്റെ പ്രത്യാഘാതങ്ങൾ അത്തരത്തിൽ തന്നെ മാറുന്നുണ്ട് നമുക്ക് അതിൽ വിശദമായ ചർച്ചകളിലേക്ക് വരാം ശ്രീ സി എം ജോയി ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ എന്താണോ പ്രകൃതിക്ക് കൊടുക്കുന്നത് അത് പ്രകൃതി തിരിച്ചു തരുന്നു ഈ അവസ്ഥയിലാണ് കാര്യങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്ന ഈ പ്രകൃതിക്ഷോഭങ്ങളെയൊക്കെ അങ്ങനെ തന്നെയല്ലേ കാണേണ്ടത് മനുഷ്യൻ എന്താണോ പ്രകൃതിയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രതികരണമല്ലേ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നത് തീർച്ചയായിട്ടും ഇവിടെ നമുക്കറിയാം കൊച്ചിയിൽ ഇത്രയേറെ കൊല്ലമായിട്ട് വെള്ളക്കെട്ടും അതുപോലെ തന്നെ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ ബസ് സ്റ്റാൻഡിലും അതുപോലെ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ എത്രയോ വർഷമായിട്ട് അതേ സ്ഥിതി തന്നെ തുടർന്നു പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിനുശേഷം ഇത് റെമഡി അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരമായിട്ട് പല ശാസ്ത്രജ്ഞന്മാരും പല പഠന പഠന റിപ്പോർട്ടുകൾ വഴി കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ല അത് നടക്കുന്നില്ല നമുക്കറിയാം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ദുരിതത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നഗരവൽക്കരണത്തിൻ്റെ ഒരു ഭാഗമാണ് നഗരവൽക്കരണത്തിൻ്റെ ഇതിൽ നമുക്കറിയാം ആളുകൾ കൂടുതലായിട്ട് താമസിക്കുന്ന നഗരം പ്രദേശത്ത് കൂടുതലായിട്ട് ബിൽഡിങ്ങുകൾ കിട്ടുന്നു ും ആ ബിൽഡിങ് കെട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു നമുക്ക് അവിടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളെല്ലാം അത് തടാ അത് നമ്മൾ പിന്നെ ചതുപ്പ് നിലങ്ങളായാലും കണ്ടൽക്കാടുകളായാലും അതുപോലെ തന്നെ പാട പാടശേഖരങ്ങളൊക്കെ നികത്തിയിട്ടാണ് നമ്മൾ ബിൽഡിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതായത് ആ പ്രദേശത്ത് വെള്ളം വന്നു ചേരാവുന്ന പ്രദേശങ്ങളാണ് അത് അത് ആ അങ്ങനെയുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇത്ര ഇതുപോലുള്ളൊരു മഴ പെയ്യുമ്പോൾ കൂടുതൽ വെള്ളം വരും അപ്പോൾ പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയിലുള്ള തോടുകളും ഇടത്തോടുകളും എവിടെയാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ വീതി വെള്ളം കണ്ടെയ്ൻ ചെയ്യാനുള്ള വീതി നമ്മൾ ഇവിടെ പിന്നെ ആളുകൾ പങ്കുവെച്ചെടുത്തു കഴിഞ്ഞു കാരണം ഇപ്പോൾ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കുറച്ച് സമയത്ത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം മഴ കുറയുമ്പോൾ ഈ തോടുകളിൽ ഇടത്തോടുകളിലെ നദികളുടെയൊക്കെ ഫ്ലഡ് പ്ലെയിൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെയാണ് ഈ പിന്നെ കൂടുതൽ വെള്ളം വരുമ്പോൾ വെള്ളപ്പൊക്കം വരുമ്പോൾ വെള്ളം കയറി കിടക്കുന്ന സ്ഥലം ആ പ്രദേശങ്ങൾ നമുക്കറിയാം ആ ഈ വേനൽ കൂടി അല്ലെങ്കിൽ മഴ കുറഞ്ഞു കഴിയുമ്പോൾ ആ അവിടെ നിന്ന് വെള്ളം ഇല്ലാതാവുമ്പോൾ ആ പ്രദേശമൊക്കെ കയ്യേറി ആളുകളുടെ കയ്യിലാണ് നമുക്കറിയാം പേരണ്ടൂർ കനാലായാലും മുല്ലശ്ശേരി കനാലായാലും പഷ്ണിത്തോടായാലും രാമേശ്വരം കനാലായാലും ഇതൊക്കെ വീട്ടിൽ കുറഞ്ഞ് പണ്ടുണ്ടായതിനെ നിഴൽ മാത്രമായി മാറിയിരിക്കുകയാണ് ഈ പ്രാവശ്യം എന്തെങ്കിലും ഒരു ഇതിന് ഈ ദുരിതത്തിന് വ്യാപ്തി കുറവുണ്ടെങ്കിൽ അത് ഈ ശ്രീധരൻ മുല്ലശ്ശേരി കനാലെ വൃത്തിയാക്കാൻ കാണിച്ച ആ ശുഷ്കാന്തി കൊണ്ട് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് കൊച്ചിയിലെ ഈ പിന്നെ വെള്ളക്കെട്ടും അതുപോലെ വെള്ളപ്പൊക്കവും മനുഷ്യനിർമ്മിതമാണ് അല്ലാതെ പ്രകൃതിയുടെ ഒരു ദുരന്തമല്ല മനുഷ്യനുണ്ടാക്കിയ ദുരന്തമാണ് ശരിയാണ് അതാണ് താങ്കളുടെ അഭിപ്രായം ദയവായി ശ്രീ സി കെ രാജൻ ഇപ്പോൾ അദ്ദേഹം സി എം ജോയി സൂചിപ്പിച്ചതുപോലെ ചില മനുഷ്യ സാധ്യമായ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതങ്ങളായ ചില ദുരന്തങ്ങൾ അതിന്റെ പരിണിത ഫലമാണ് ഈ പത്ത് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ കാലാവസ്ഥ പാറ്റേണിനെ കുറിച്ച് എല്ലാവർക്കും കൃത്യമായ ധാരണകളുണ്ട് പക്ഷേ എന്നിട്ട് പോലും കൃത്യമായ മുൻകരുതലുകളോ അതിനു വേണ്ടിയിട്ടുള്ള റീഫോമേഷനോ ഉണ്ടാകുന്നില്ല എന്നതല്ലേ സത്യം തീർച്ചയായിട്ടും വേണ്ട രീതിയിൽ ഇതിനെ നേരിടാനുള്ള മുൻകരുതലുകൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു നഗ്ന സത്യം മാത്രമാണ് കാരണം സൈക്ലോൺ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഈസ്റ്റ് കോസ്റ്റിൽ കിഴക്കൻ ഭാഗങ്ങളിൽ ഒറീസയിലും വിശാഖപട്ടണത്തും മറ്റുമെല്ലാം ആയിരക്കണക്കിന് ആളുകൾ മരിച്ച കേസുകൾ പോലുമുണ്ട് എന്നിട്ട് കഴിഞ്ഞ ഒരു മൂന്നാല് കൊല്ലത്തിന് മുമ്പേ വളരെ ശക്തിയായിട്ടുള്ള ഒരു സൈക്ലോൺ അവിടെ രൂപം കൊണ്ടുവന്നിട്ട് നേരത്തെ അത് വേണ്ട രീതിയിൽ വാണിംഗ് കൊടുക്കുകയും അതിനുള്ള മുൻകരുതലുകൾ നേരെ എടുക്കുകയും ചെയ്തിട്ട് ഈ ആയിരക്കണക്കിന് ആളുകൾ മരിച്ച സ്ഥലത്ത് പ്രാക്ടിക്കലി ഒരാളുകൾ പോലും മരിച്ചിട്ടില്ല പിന്നെ നാശനഷ്ടങ്ങൾ വളരെ വളരെ കുറവായി അപ്പം ആയിരക്കണക്കിന് കോടി രൂപയുടെ ലാഭവും കൂടെയാണ് ഗവൺമെൻറ്റിനുണ്ടായത് ജനങ്ങൾക്ക് ദുരിതം വളരെ കുറയാനും പറ്റി പിന്നെ അവിടെ പല സ്ഥലങ്ങളിലും ഷെൽട്ടർ ഹൗസസ് എന്ന് പറഞ്ഞുണ്ടായിരിക്കുന്ന സ്കൂളുകളിലും കോളേജുകളിലും മിക്കവാറും ഉള്ള സ്ഥലങ്ങളിലെല്ലാം ആവശ്യത്തിനുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അവർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ തന്നെ ആളുകളെ കൊണ്ട് ഇടുന്നത് സ്കൂളുകളിലും മറ്റതും പ്രാക്ടിക്കലി ഒരു സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിലാണ് അവരെ ഷെൽട്ടർ ഷെൽട്ടറിനെ കൊണ്ടിടുന്നത് പിന്നെ നമുക്ക് നന്നായി അറിയാം എവിടെയൊക്കെയാണ് വെള്ളം കെട്ടേണ്ടതെന്ന് പ്രത്യേകിച്ച് എറണാകുളത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള വീടുകൾ സെൻറ്റിന് അമ്പതും നൂറും ലക്ഷം രൂപ കോടിക്കണക്കിന് രൂപയ്ക്കുള്ള സ്ഥലത്ത് വില കൊടുത്താണ് സ്ഥലങ്ങൾ വാങ്ങിച്ചു വയ്ക്കുന്നത് അവിടെയെല്ലാം ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും ആ വീടുകൾക്കകത്ത് അല്ലെങ്കിൽ വീട്ടിൻ്റെ മുഴുവനും അഴുക്ക് വെള്ളം ചാലുകളിൽ നിന്നും കയറി ദിവസങ്ങളോളം അവിടെ കിടക്കുകയാണ് ഇത് അവർ കണ്ട് കണ്ട് എല്ലാ കൊല്ലവും ആയിക്കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ളവർക്കും ഇതൊരു പുതുമല്ലാതായി മാറിയിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം മാറ്റാം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു മഴ വന്ന് ഒരു മൂന്നാല് മണിക്കൂർ മഴ നിന്ന് കഴിഞ്ഞാൽ റെയിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ആളുകൾക്ക് ഒരു തരത്തിലും ഒരിടത്തും പോകാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഇതിന് വേണ്ട രീതിയിൽ ഒരു വളരെ സ്വീകരിച്ചാൽ ഇത്തരത്തിൽ ഇത്രയധികം നാശനഷ്ടത്തിൽ നിന്ന് ഇത്രയധികം ജീവൻ പൊരിയുന്ന ദുരന്തത്തിൽ നിന്നൊക്കെ ഒരു പരിധിവരെ രക്ഷപ്പെടാം ശ്രീ അഭിലാഷ് താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയായിരുന്നു ഈ മധ്യ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഒരു മൺസൂൺ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രത്യേകിച്ചും കേരളത്തിൽ തെക്കൻ കേരളം മുതൽ വടക്കൻ കേരളം വരെയുള്ള പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് അത് അനുഭവപ്പെടുക അല്ലെങ്കിൽ അതിന്റെ ആഘാതം അനുഭവിക്കേണ്ടി വരിക മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ എന്നുള്ള രീതിയിലാണെങ്കിൽ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ അത് വെള്ളക്കെട്ടുകളാണ് പ്രത്യേകിച്ചും എറണാകുളം പോലൊരു നഗരം പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യം ഈ ഭൂപ്രകൃതി തന്നെയല്ലേ അല്ലെങ്കിൽ ഈ ഭൂപ്രകൃതിയിലെ വ്യതിയാനം തന്നെയല്ലേ ഇത്തരത്തിലുള്ള ഈ ഈ വ്യത്യാസങ്ങൾക്കും ഒക്കെ കാരണം തീർച്ചയായിട്ടും ഈ മനുഷ്യൻ്റെ കടന്നുകയറ്റം അതാണ് അത് ഭൂപ്രകൃതിയിൽ ഉണ്ടാകുന്ന അതായത് ഭൂവിനിയോഗത്തിൽ അതായത് അൺഎത്തിക്കലായിട്ടുള്ള ഭൂവിനിയോഗം അതാണ് ഇവിടെ യൂസ് ചെയ്യേണ്ട വേഡ് എണ്ത്തിക്കില്ലെന്ന് പറയാൻ കാരണം നമ്മുടെ കേരളം പോലെ ഇത്രയും സവിശേഷമായ ഭൂപ്രകൃതിയുള്ള ഒരു വേറൊരു പ്രദേശമില്ല കാരണം കേരളത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കിഴക്ക് പശ്ചിമ ഘട്ടം മുതൽ ഇങ്ങോട്ട് പടിഞ്ഞാറോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ചരിഞ്ഞു വന്നിട്ട് മൂന്ന് തരത്തിലുള്ള ഭൂപ്രകൃതിയാണ് കേരളത്തിലുള്ളത് അതായത് ഒന്ന് മലയോര പ്രദേശം മറ്റത് കട തീരപ്രദേശം അതിനിടയ്ക്ക് മിഡിൽ ലാൻഡ് മിഡിൽ ലാൻഡ് എന്ന് പറയുന്നത് താരതമ്യന സീ ലെവലിനുള്ള ഒരു മൂന്നോ നാലോ മീറ്റർ അല്ല അഞ്ച് മീറ്റർ ത്തിലുള്ള പ്രദേശങ്ങൾ അതായത് ലോലയിങ് പ്ലെയിൻസ് അപ്പം ഈ നാല് പ്രദേശങ്ങളുടെയും ജൈവ വൈവിധ്യം അത് അത് മൺസൂൺ മഴയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പം ഭൂപ്രകൃതിയിൽ വ്യത്യാസം വരുന്നത് എന്ന് പറഞ്ഞാൽ അത് മുകളിൽ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ മല മല ഇടിച്ചിട്ട് ആ മലയുടെ മണ്ണ് കൊണ്ടുവന്ന് താഴെ ഇവിടെയുള്ള തണ്ണീർത്തടങ്ങളും നെൽവയറുകളും നിർത്തും അപ്പോൾ എന്താ സംഭവിക്കുന്നത് ആ മല മലയിലെ ആവാസവ്യവസ്ഥയും നഷ്ടമാകും അതോടൊപ്പം തന്നെ ഈ ലോ ലയിങ് ഏരിയയിലെ ആവാസവസ്ഥയും നഷ്ടമാകും അതോടൊപ്പം തന്നെ ജോയ്സാർ സൂചിപ്പിച്ചതുപോലെ ഫ്ലഡ് പ്ലെയിൻസിൻ്റെ കാര്യം പറഞ്ഞു റിവറുമായിട്ട് ബന്ധപ്പെട്ട അതോടൊപ്പം തന്നെ ഈ ഇത്തരം വലിയ മഴയുണ്ടാകുമ്പോൾ അതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങളാണ് ഈ തണ്ണീർത്തടങ്ങളും അതുപോലെ നെൽവയലുകളും ഇതൊക്കെ ഒരു വാട്ടർ സ്പോഞ്ച് പോലെയാണ് അതായത് മഴയുണ്ടാകുന്ന സമയത്ത് ഈ ഓവർ ഫ്ലോ ആയിട്ടുള്ള വെള്ളം അതായത് റണ് ഓഫിലൂടെ സർഫസിലൂടെ റണ് ഓഫിലൂടെ വരുന്ന വെള്ളത്തെ റെഗുലേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങളാണ് ഈ ഈ പറയുന്ന തണ്ണീർത്തടങ്ങളും അതുപോലെ നെൽവയലുകളുമൊക്കെ അപ്പം അതെന്താണ് സംഭവിക്കുന്നത് മേളിലത്തെ ആ മല മൊത്തവും ഇടിച്ചു നിരത്തി താഴെ കൊണ്ടുവന്ന് തണ്ണീർത്തടങ്ങൾ നടത്തുന്നു നികത്തുന്നു അതൊരു അതിൻ്റെ മുകളിൽ വലിയ വികസനം സൃഷ്ടിച്ചിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലേ മൂന്നാല് ദിവസം വീടിന് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ആ ഇതാണ് വികസനമെങ്കിൽ ഇതിന് എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഇതാണ് വികസനത്തിന്റെ കാഴ്ചപ്പാടെങ്കിൽ ഇതാണ് വികസനത്തിന്റെ ബെഞ്ച് മാർഗെങ്കിൽ നമ്മളൊരു ഉത്തോപ്യൻ യുഗത്തിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ മൺസൂൺ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ എല്ലാ ജീവിത ശൈലിയും കൃഷി രീതികളും അതുപോലെ തന്നെ സംസ്കാരവും എല്ലാം രൂപപ്പെട്ടത് മൺസൂൺ മഴയുടെ ആയിട്ട് അനുബന്ധിച്ചാണ് അപ്പോൾ ഈ മൺസൂൺ മഴയെ മുന്നിൽ കണ്ടുകൊണ്ട് മൺസൂൺ മഴയുടെ പാറ്റേൺ അതായത് വ്യതിയാനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അവയെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള തരത്തിലുള്ള പ്ലാനിങ്ങുകളും മറ്റും ഈ കൂടുതലും അർബൻ ഏരിയയിൽ അർബണൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള അർബൻ പ്ലാനിങ്ങിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അത് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ വികസനത്തിനായിട്ട് വീർപ്പ് മുട്ടി നിൽക്കുന്ന അർബൻ നഗരങ്ങളെ നിശ്ചലമാക്കുന്നതിൽ ഒരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ഈ ഫ്ലഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ അർബ് അർബൻ ഫ്ലഡിങ്ങിൻ്റെ കൂടെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഈ പറയുന്ന പോലെ ഈ റൂറൽ ഏരിയയിലുള്ള ഈ കുട്ടനാട് അതുപോലുള്ള താരതപ്രദേശങ്ങളിലാണ് ആ അതൊരു പക്ഷേ മനുഷ്യൻ്റെ മനുഷ്യനിർമ്മിതമായിരിക്കത്തില്ല സ്വാഭാവികമായിട്ടും പണ്ടും നമ്മൾ കുട്ടനാട് മഴ പെയ്യുമ്പോൾ കുട്ടനാട് വെള്ളത്തിൻ്റെ പുറത്ത് അത് അവിടെ മനുഷ്യനിർമ്മിതമായ ഒരു മനുഷ്യൻ്റെ കടന്നുയറ്റം വളരെയധികം രൂക്ഷമല്ല എങ്കിൽ എന്നിരുന്നാൽ പോലും ഇപ്പോൾ കഴിഞ്ഞ ജൂൺ മാസം ഉണ്ടായ ലാൻഡ് സ്ലൈഡ് അതൊരു പക്ഷേ ആ ഒരു മഴ സ്വാഭാവികമാണ് വി കനോട്ട് ഡു എനിത്തിങ് അബൌട്ട് ദി റെയിൻഫാൾ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല കാലാവസ്ഥാ വ്യതിയാനത്തെ അത് തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല അതൊരു റിയാലിറ്റിയാണ് പക്ഷേ

എൻ്റെ ഓർമ്മയിൽ ഇത്രയധികം മഴ ലഭിച്ചതായി ഓർമ്മയില്ല പക്ഷെ അതിനു മുമ്പ് ചിലപ്പോൾ ഈ അറുപത് വർഷത്തെ കണക്കെടുത്താൽ ചിലപ്പോൾ ഇതിന് ഇടവിട്ട സമയങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴ ലഭിച്ചിട്ടുണ്ടാകാം പക്ഷേ ഈ അടുത്തിടെയൊന്നും അടുത്ത വർഷങ്ങളിലൊന്നും തന്നെ മൺസൂൺ ഇത്രയധികം ശക്തമായതായി എൻ്റെ ഓർമ്മയിലില്ല ഈ ഇപ്പോൾ ഇത്രയധികം ശക്തമാകാൻ അല്ലെങ്കിൽ ഈ ഒരു പ്രതിഭാസത്തിന് എന്താണ് കാരണം നമുക്കറിയാം പലപ്പോഴും നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് അനുഭവ വേദ്യമാകുന്നു ആ തരത്തിൽ തന്നെയാണ് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത് ചൂട് സമയമാണെങ്കിൽ അത് അതികഠിനമായ ചൂട് ഇപ്പോൾ മൺസൂണിലേക്ക് വരുമ്പോൾ അത് പ്രളയമുണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഇത്തരത്തിലുള്ള ഈ ഒരു പ്രതിഭാസത്തിന്റെ ആയ റീസൺ എന്താണ് ശ്രീ ഇത് ഇതിനു മുമ്പ് ഇപ്പം അഭിലാഷ് പറഞ്ഞതുപോലെ ഈ നമ്മളുടെ ആളുകൾക്കുള്ള ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ കുറച്ച് കൊല്ലത്ത് മാത്രമേ മനസ്സിൽ തങ്ങി നിൽക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഇതുമായിട്ട് വളരെ അടുത്ത ബന്ധമില്ലാത്ത ആളുകൾക്ക് തോന്നുന്നത് കഴിഞ്ഞ കൊല്ലങ്ങളിൽ മഴ വളരെ കുറവായിരുന്നല്ലോ ഇപ്പോൾ എങ്ങനെ മഴ കൂടിയെന്നൊക്കെ പക്ഷേ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് കൊല്ലത്തെ മഴയെ പറ്റിയുള്ള ഗഹനമായ പഠനം നടത്തിയ ആളാണ് എന്ന രീതിയിൽ മിക്കവാറും എത്രയോ കൊല്ലങ്ങൾ അതായത് ഒരു നയൻറ്റീൻ നയൻറ്റി ഫൈവ്ക്ക് മുമ്പ് ഉള്ള ഒരു പത്തിരുന്നൂറ് കൊല്ലം എടുത്താൽ എല്ലാ കൊല്ലങ്ങളിലും ജൂൺ ജൂലൈ മാ ജൂണിൽ മുപ്പത് ദിവസത്തിൽ ഏകദേശം ഇരുപത്തഞ്ച് ദിവസവും മഴയോ അല്ലെങ്കിൽ മഴക്കാറോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള മഴയോ ഉണ്ടാകാറുണ്ട് കാലവർഷം എന്നുള്ള പ്രതീതി എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് അതുപോലെ ജൂലൈയിലെ മുപ്പത്തൊന്ന് ദിവസത്തിൽ ഏകദേശം ഇരുപത്തൊമ്പതും മുപ്പത് ദിവസവും മഴയുടെ ലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട് ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മഴ കുറയാറുണ്ട് ഇതാണ് അതനുസരിച്ചാണ് നമ്മുടെ കൃഷിയും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ആളുകളും ആ മഴയെ സ്വീകരിക്കാൻ തയ്യാറെടുപ്പ് ഉണ്ടാക്കിയിരുന്നു പക്ഷേ രണ്ടായിരത്തി രണ്ടിന് ശേഷമാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു മഴ ജൂൺ മാസത്തിൽ ചില സമയത്ത് വളരെ കുറയുകയും അതായത് മുപ്പത് ദിവസത്തിൽ പത്ത് പന്ത്രണ്ട് ദിവസം മാത്രം മഴ കിട്ടുകയും അതിനകത്ത് കുറച്ച് ദിവസങ്ങൾ ശക്തിയായിട്ട് കിട്ടുകയും പിന്നെ ഒരു മഴക്കാലമാണെന്നുള്ള പ്രതീതി പോലും തോന്നിക്കാതിരിക്കുകയും ജൂലൈ മാസത്തിൽ പോലും മഴ കുറയുകയും പിന്നെ ആഗസ്റ്റ് സെപ്റ്റംബറിൽ മഴ കുറയേണ്ട സമയത്ത് അതായത് നമ്മുടെ കൃഷിയെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഹാർവസ്റ്റിങ് സീസണിലാവുമ്പോൾ വലിയ മഴ കിട്ടുകയും ആ ചെയ്ത കൃഷി മുഴുവനും നശിക്കുകയും ചെയ്യുന്ന ആ രീതിയിലുള്ള ഒരു പ്രവണത കഴിഞ്ഞ കുറച്ച് കൊല്ലമായിട്ട് കണ്ടിരുന്നു ഇത്തവണ സാധാരണ പണ്ടുണ്ടായിരുന്ന രീതിക്ക് ഈ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ കൊല്ലം മെയ് അവസാനം മുതൽ മഴ തുടങ്ങി ഇപ്പോഴും മഴ കിട്ടുന്നുണ്ട് ജൂൺ മാസത്തിൽ മുഴുവനും മഴ കിട്ടി ചില ദിവസങ്ങളിൽ മാത്രമേ മഴയില്ലാതിരുന്നുള്ളൂ ജൂലൈയിലും മഴ കിട്ടി അപ്പോൾ ഇത് സാധാരണ ഇവിടെ വരുന്ന കാലവർഷത്തിൻ്റെ ശരിയായ ഒരു രൂപമാണ് ഇപ്പോൾ ആളുകൾ കാണുന്നത് അതിനകത്തുനിന്നുണ്ടാകുന്ന നാശനഷ്ടങ്ങളും മറ്റതും അല്ലെങ്കിൽ ദുരിതങ്ങൾ അത് ഈ നേരത്തെ മറ്റു രണ്ടുപേരും പറഞ്ഞതുപോലെ കുറേയെല്ലാം അല്ലെങ്കിൽ നല്ലൊരു ശതമാനം നമ്മുടെ അത്യാർത്ഥി കൊണ്ടും നമ്മുടെ ഇൽ പ്ലാനിംഗ് കൊണ്ടും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ദുരന്തങ്ങളാണ് അല്ലെങ്കിൽ ഇതിനകത്തുള്ള ദുരന്തങ്ങളിൽ ഒരു തൊണ്ണൂറ് ശതമാനം ചെറുതായിട്ടുള്ള തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ഇത് ദുരന്തമല്ലാതെ ആക്കാനും ഈ മഴ കഴിഞ്ഞു പോയി നല്ല മഴ കിട്ടി എന്ന് പറയുന്ന ഇത് തയ്യാറെടുപ്പില്ല എന്നുള്ളത് ഒരു സംശയമില്ല ഏ അത് എല്ലാവർക്കും അറിയാം ഇത് കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും മറക്കും കുറച്ച് എന്തെങ്കിലും ഒരു ഫണ്ട് കൊടുത്തു അവരെയൊക്കെ ഷെൽട്ടറിൽ താമസിപ്പിച്ചു അവർ പിന്നിയും വെള്ളക്കെട്ടിനോട്ട് പോയി

അത് ഇപ്പോ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വാർത്തകൾ പോലും അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഇപ്പോ മാത്രമല്ല വൈദ്യുതി ലൈൻ ഈ വൈദ്യുതി ലൈൻ പൊട്ടി വീണുണ്ടാകുന്ന അപകടം അല്ലെങ്കിൽ അതേ തുടർന്നുണ്ടാകുന്ന മരണം ഇതൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളാണല്ലോ അത് തന്നെ വൈദ്യുതി ലൈനും മറ്റുമൊക്കെ ആണെങ്കിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് അത് ഇട്ടിരിക്കുന്ന രീതിയും കെട്ടിയിരിക്കുന്ന രീതിയും മറ്റുമൊക്കെ ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ മഴ വന്നു കഴിഞ്ഞാൽ വലിയ മരത്തിന്റെ ഇടയിൽ കൂടിയാണ് വൈദ്യുതി ലൈൻ വലിച്ചു വിട്ടിരിക്കുന്നത് അത് പൊട്ടി വീഴുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് ഒന്നും ഒരു ഇതുമില്ല പിന്നെ വെള്ളക്കെട്ടിൻ്റെ ഇടയിലാണ് ആളുകൾ താമസിക്കുന്നത് അവരെ ആ സ്ഥലത്തു നിന്ന് അവിടെ താമസിപ്പിക്കാൻ പാടില്ല അവരെ അവർ മാറ്റണമെന്നുള്ളത് അവർ അവരുടെയും കൂടെ ഉത്സാഹത്തോടു കൂടി വേറൊരു ആൾട്ടർനേറ്റീവ് സ്ഥലം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷെ അത് കൊടുത്തിട്ടില്ല ഇപ്പോൾ അതുകൊണ്ട് കരഞ്ഞിട്ട് വല്ല ആവശ്യമുണ്ടോ ഇതെല്ലാം വരുത്തി വയ്ക്കുന്നതാണ് അതാണ് ശ്രീ സി ജോയ് നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമുള്ളത് ഈ നിയമങ്ങളുണ്ട് പ്രകൃതി സംരക്ഷണത്തിനായി പ്രകൃതിക്ക് വേണ്ടിയുള്ള ചില നിയമങ്ങൾ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ തണ്ണീർത്തട നെൽവയൽ തണ്ണീർത്തട നിയമമൊക്കെ എത്ര ആഘോഷത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് വെച്ചത് ഒപ്പം തന്നെ ഗാഡ്ബിൽ കമ്മിറ്റി റിപ്പോർട്ടിനെയൊക്കെ വളരെ ആഘോഷത്തോടെ പരിസ്ഥിതി സ്നേഹികൾ ഏറ്റെടുക്കുകയും പക്ഷേ അതിനെ പിന്നീട് ഡൈല്യൂട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയുമായിരുന്നു കണ്ടത് ഇതിന്റെയൊക്കെ പരിണിത ഫലങ്ങളാണ് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറയേണ്ടി വരില്ലേ തീർച്ചയായിട്ടും ഇതൊന്നും കണ്ടിട്ട് ഇനി പഠിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പിന്നിനും വികസനം എന്ന് പറഞ്ഞിട്ട് വീണ്ടും നിർദ്ദേശിക്കപ്പെടുന്നത് വനത്തിലൂടെയുള്ള റോഡുകളും തീരപ്രദേശത്ത് കടലിൻ്റെ ഓരത്തോടെയുള്ള റോഡുകളൊക്കെയാണ് ഇപ്പോൾ വീണ്ടും വികസനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിലെ ഡിസംബർ ഒന്നാം തീയതി തുടങ്ങിയ മഴ രണ്ട് മൂന്ന് ദിവസം ചെന്നൈ നഗരത്തിലെ പെയ്തപ്പോഴ് അവിടെ അവിടുത്തെ ആളുകൾ പിന്നെ ഒരു മൂന്ന് മാസത്തോളം ബിൽഡിങ്ങിൻ്റെ ഒന്നാം നിലയിൽ മാത്രം കഴിയേണ്ട ഒരവസ്ഥ വന്നത് ഈ എനിക്ക് തോന്നുന്ന ഈ തലമുറയിൽ ആരും മറക്കാൻ സാധ്യതയില്ല ഇത് ഏകദേശം ഇപ്പോഴും ആ ഒരു നിലയിലേക്കാണ് ചെന്നൈ നഗരം ഫേസ് ചെയ്ത അതേ പ്രളയത്തിൻ്റെ നേച്ചറിലേക്കാണ് കൊച്ചി നഗരവും അതുപോലെ തന്നെ കേരളത്തിലെ നഗരപ്രദേശങ്ങളും ഗ്രാമപ്രദേശങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഈ പിന്നെ നമ്മൾ നമ്മൾ വളരെ പ്രൊട്ടക്റ്റഡ് ആയി ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങളിൽ വെള്ളം ചേർത്തത് കൊണ്ടുണ്ടാകുന്ന മറ്റൊരു പ്രതിസന്ധി ആയിട്ടാണ് ഞാനതിനെ കാണുന്നത് പ്രത്യേകിച്ച് ഇപ്പം തണ്ണീർത്തട നെൽവയൽ തണ്ണീർത്തട നിയമത്തിൻ്റെ പിന്നെ ഭേദഗതി വരുത്തിയത് നമുക്കറിയാം അത് തീർച്ചയായിട്ടും ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വേണ്ടിയുള്ള ഭേദഗതിയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുപോലെ തന്നെയാണ് ഈ പ്ലാന്റേഷൻ ഏരിയയിലുള്ള വനങ്ങൾ സി എഫ് എൽ അല്ല എന്ന് ആക്കി തീർത്തത് നമുക്കറിയാം മരങ്ങൾക്കാണ് ഈ വെള്ളപ്പൊക്കം തടയുന്നതിൽ വലിയ പങ്കുള്ളത് നമ്മുടെ വനപ്രദേശങ്ങൾ നഷ്ടമായതുകൊണ്ടാണ് മലയിൽ പെയ്യുന്ന പശ്ചിമഘട്ടത്തിൽ പെയ്യുന്ന മഴ ഇരുപത്തിനാല് മണിക്കൂറല്ല അഞ്ച് മണിക്കൂറിനുള്ളിൽ എറണാകുളത്ത് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് സംജാതമായിട്ടുള്ളത് നമുക്കറിയാം നമുക്ക് കുടിവെള്ളം കിട്ടുന്നതും അതുപോലെ തന്നെ പ്രളയത്തെ തടയുന്നതും ഒക്കെ ഈ മരങ്ങളാണ് ഇപ്പോൾ കൊച്ചി നഗരത്തിൽ തന്നെ ആയിരം കണക്കിന് മരങ്ങൾ ആണ് നമ്മൾ പല വികസന പദ്ധതികളുമായി മുന്നോട്ട് പോയപ്പോഴും വെട്ടിമാറ്റേണ്ടി മാറ്റേണ്ടി വന്നത് ആയിരത്തി ഇരുന്നൂറ് മരങ്ങളാണ് കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി വെട്ടിയത് പകരം മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഉണ്ടായി വരുമ്പോഴേക്കും എത്ര പ്രളയങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു സത്യം അതിൻ്റെ അവശേഷിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിയമത്തിൽ പ്രത്യേകിച്ച് പരിസ്ഥിതി നിയമത്തിൽ വെള്ളം ചേർത്ത് ഈ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഈ സർക്കാർ ഒന്ന് രണ്ട് നിയമങ്ങളിൽ ഇതുപോലെ വെള്ളം ചേർക്കുകയും അത് അതിഭീകരമായ ഭവിഷ്യത്തുകൾ അതും ഈ പറഞ്ഞ സാധാരണക്കാരനാണ് ഉരുൾ പൊട്ടിക്കഴിഞ്ഞപ്പോൾ പതിനാല് പേരെ മണ്ണിൻ്റെ അടിയിലായി ആ ഈ മണ്ണെടുത്തും പാറ പൊട്ടിച്ചും കാശുണ്ടാക്കിയ എ സി റൂമിൽ കഴിയുന്ന ആർക്കും അതിന്റെ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം പോലും വയനാട്ടിൽ നിന്ന് വന്നൊരു വാർത്ത അത്തരത്തിലായിരുന്നു കാരണം ഒരു ഗ്രാനൈറ്റ് ഫാക്ടറി അല്ലെങ്കിൽ അതിനോട് ചേർന്ന് ഉരുൾപൊട്ടലുണ്ടാ മണ്ണിടിച്ചിലുണ്ടാകുന്നു അവരുടെ കൃഷകകൾ മണ്ണിനടിയിലേക്ക് പോയി പക്ഷേ ഈ സംഭവം പുറത്തു വരാതിരിക്കാനായിരുന്നു അവർ ആദ്യം ശ്രമിച്ചത് അതുതന്നെയാണ് ഇപ്പോൾ മൂന്നാറും അതുപോലെ തന്നെ പ്രാന്ത പ്രദേശങ്ങളിലുള്ള ഈ നഗരവൽക്കരണമായിട്ട് വരുന്നു ഇത് തന്നെയാണ് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് നാല് പതിനഞ്ച് മീറ്ററിലും കൂടുതൽ ഒരു ബിൽഡിങ്ങും ഒരു മലയുടെ മുകളിലും അല്ലെങ്കിൽ മുപ്പത് ഡിഗ്രി ചരിഞ്ഞ ആ പ്രദേശങ്ങളിൽ ഒന്നും ചെയ്യാൻ പാടില്ല ഇതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അഴിമതിയിലൂടെ സാങ്ഷൻ വാങ്ങിച്ച് അതൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോൾ അനുഭവിക്കും ഈ ഈ ഈ മഴയോടുകൂടി ഈ കുന്തിടിച്ചുകൾ കൂടി ആളുകൾ അനുഭവിക്കാൻ പോവുകയാണ് ജനങ്ങൾ അനുഭവിക്കും പക്ഷേ ഇതിൽ എത്രത്തോളം ഇച്ഛാശക്തിയോടുകൂടി ആർജവത്തോടു കൂടി നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണല്ലോ പ്രധാന പ്രശ്നം സർക്കാർ അപ്പം പറയും ഇത് വികസനം വേണ്ടേ എന്താണ് വികസനം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള വികസനം എന്താണ് ഈ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന വികസനമാണോ ഒരു ഒരു വലിയ വിഭാഗത്തിന് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിനെ സഹായിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന വികസനം ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു മഴ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം വേനലായി കഴിഞ്ഞാൽ അത് കുടിവെള്ളമില്ലാത്ത ആ പ്രശ്നം അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ഈ ഭരണതലത്തിലുള്ള ആളുകൾ അത് ചിന്തിച്ചിട്ടുണ്ടോ ഈ ഈ ഒരു ഒരു വികസനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ദുരിതം അകറ്റുകയാണ് വേണ്ടത് ആളുകൾക്ക് കൂടുതൽ കൂടുതൽ സഹായ കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന വികസനങ്ങൾക്ക് ജനങ്ങൾ ഇരുകയ്യും നീട്ടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ദയവായി തുടരുക അഭിലാഷ് ഇപ്പോൾ എത്രത്തോളം പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഓഖിയാണെങ്കിലും സുനാമി ആണെങ്കിലും ഒക്കെ കേരളത്തെ പിടിച്ചുലച്ച അനവധി പ്രകൃതി ദുരന്തങ്ങൾ കണ്ടു എന്നിട്ട് പോലും നമുക്ക് യാതൊരു തരത്തിലുള്ള കൂസലുമില്ല വികസന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളനുദിനം നടന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ തന്നെ നോക്കൂ ഒരു ആ മാസത്തിനിടയിലാണ് പല സ്ഥലങ്ങളിലും പുതിയ പുതിയ ബിൽഡിംഗ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എറണാകുളം എന്ന് പറയുന്നത് ബിൽഡിങ്ങുകൾ കൊണ്ട് അല്ലെങ്കിൽ കെട്ടിടങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടുന്ന അവസ്ഥയിലേക്ക് മാറി ഇത്രയധികം ദുരന്തങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു നടപടിയും സ്വീകരിക്കാൻ ആചകം കാണിക്കുന്നില്ല ഇനി എന്ത് ദുരന്തത്തിന് വേണ്ടിയാണ് ഈ ഭരണാധികാരികൾ കാത്തിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും ഇതിന്റെ ഇത്തരം ഫ്ലഡിംഗിന്റെ അതായത് ഈ സാർ പറഞ്ഞതുപോലെ കാലാവസ്ഥയിൽ ഒരു സീസണൽ ചേഞ്ചസ് റെയിൻഫാൾ പാറ്റേണിൽ കാണുന്നതോടൊപ്പം തന്നെ മറ്റൊരു ഈ ആഗോള താപനത്തിൻ്റെ ഫലമായിട്ട് ഐ പി സി സി ബി പാനൽ ഫോർ ക്ലൈമറ്റ് ചെയ്ഞ്ച് പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ പ്രകാരം പറയുന്നത് ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഫലമായിട്ട് എക്സ്ട്രീംസ് കൂടുമെന്നാണ് നമ്മൾ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് അതായത് എക്സ്ട്രീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴ പണ്ട് കണ്ടുവരുന്ന ഇപ്പം മഴയുടെ മഴ മഴയെ വർഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു നൂറ് മിൽ മില്ലിമീറ്ററിന് താഴെ പെയ്യുന്ന മഴ ഒരു ചെറിയ മഴ അല്ലെങ്കിൽ നേരിയ മഴ മിതമായ മഴ എന്ന് പറയും നൂറ് മില്ലിമീറ്ററിന് മുകളിൽ ഒരു ദിവസം മഴ ലഭിക്കുകയാണെങ്കിൽ അതിനെ ശക്തമായ മഴ അല്ലെങ്കിൽ അതിശക്തമായ അതിതീവ്രമായ മഴയെന്ന് പറയും അപ്പം ഈ ഐ പി സി സി റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയും വിഭിന്നമല്ല ഇന്ത്യയിലും വരാൻ പോകുന്നത് അതിശക്തമായ അതായത് ഈ അതിശക്തമായ കാറ്റഗറിയിൽപ്പെട്ട അതായത് നൂറ് മില്ലിമീറ്ററിന് മേളിൽ ഒരു ഒരു ദിവസം ലഭിക്കാൻ സാധ്യതയുള്ള മഴയുടെ അളവ് കൂടുമെന്നാണ് അവർ പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത് അതായത് വരും കാലങ്ങളിലേക്ക് ഫ്യൂച്ചറിലേക്ക് ആ രീതിയിലുള്ള ഒരു പ്രൊജക്ഷനാണ് നടത്തിക്കൊണ്ടിരിക്കുക അത് അത് ഒരുപക്ഷെ കുറേയൊക്കെ റിയാലിറ്റീവായിട്ട് കൂടുതൽ ചേരുന്നതായിരിക്കും കാരണം ടെമ്പറേച്ചർ കൂടി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിന് കൂടുതൽ മോയ്സ്ചർ ആർദ്രതയെ കൂടുതൽ ആവാഹിക്കാനുള്ള ശേഷിയുള്ളത് കൊണ്ട് അത് കൂടുതൽ മഴ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ അത് ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയിലേക്കാണ് നമ്മുടെ വാമിങ് ക്ലൈമറ്റ് പോകുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഫ്ലഡിങ് അതിന്റെ അടുത്ത എക്സ്ട്രീം അതിന്റെ നേരെ ഓപ്പോസിറ്റ് എക്സ്ട്രീം ആണ് ഡ്രൗട്ട് അല്ലെങ്കിൽ വരൾച്ച അപ്പൊ ഇത് രണ്ടും അഭിമുഖീകരിക്കേണ്ട ഒരു 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 സ്ഥിതിവിശേഷമാണ് വരുന്നത് കാരണം ജോയിസാറ് പറഞ്ഞ പോലെ ഈ ലാൻഡ് യൂസ് ലാൻഡ് കവർ പാറ്റേണിൽ മരങ്ങൾക്ക് മണ്ണിനെ സംരക്ഷിക്കുന്നതിൽ വളരെ വളരെയധികം പ്രാധാന്യമുണ്ട് ഈ മണ്ണിനെ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് പറയുന്നത് അത് ഫ്ലഡ് വാട്ടർ റെഗുലേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ മണ്ണിന്റെ ആർദ്രത അതായത് നിയന്ത്രിച്ച് നിൽക്കുന്നതിൽ അതായത് സോയിൽ മോയിസ്റ്റർ എന്ന് പറയും മണ്ണിലെ ആർദ്രത അത് വലിയ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് പ്ര പ്രത്യേകിച്ചും ഈ കാർഷിക കൃഷിയെ സംബന്ധിച്ച് അപ്പം ഈ ഫ്ലഡിങ് ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന സമയത്ത് ഈ വൃക്ഷങ്ങൾ അതിനെ ഈ മഴ മഴവെള്ളം കൂടുതൽ റൺ ഓഫ് ആകാതെ അതിനെ തടഞ്ഞു നിർത്തുന്നതോടൊപ്പം തന്നെ ഈ മഴ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങളിൽ വലിയ വരൾച്ചയിൽ നിന്നും ഈ സോയിൽ മോയിസ്റ്റർ ഇത് സോയിൽ മോയിസ്റ്റർ കുറവാണെങ്കിൽ ടെമ്പറേച്ചർ കൂടി നിൽക്കുന്ന ഒരു ഒരു അവസ്ഥയിൽ ഈ ഉള്ള കൂടി മണ്ണിൽ നിന്ന് ബാഷ്പീകരിച്ച് പോകുന്നതുകൊണ്ട് നമ്മൾ വരൾച്ചയുടെ ആഘാതം കൂടും അതാണ് മരങ്ങൾ മരങ്ങൾ രണ്ട് തരത്തിലും രണ്ട് എക്സ്ട്രീംസിനെയും സഹായിക്കുന്ന ഒരു 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 ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അപ്പോൾ ഇത് രണ്ടും ഈ ഭൂപ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ട് ഇങ്ങനത്തെ ഈ വർധിച്ചു വരുന്ന നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് സാർ സൂചിപ്പിച്ചു മരങ്ങൾ ഒറ്റ മരങ്ങൾ ഇല്ലാതാക്കുന്നതാണ് നഗരവൽ ഒരു ബെഞ്ച് മാർക്കായിട്ടും മാറിയിരിക്കുന്നത് മരങ്ങളുള്ളതെല്ലാം വെട്ടി നശിപ്പിക്കുക അവിടെ ബിൽഡിംഗ് പണിയുക അതാണ് ഒരു ബെഞ്ച് മാർക്ക് ഈ ഇങ്ങനെയുള്ള അർബണൈസേഷൻ കൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ അർബണൈസേഷൻ ആകാം വികസനം നമ്മളാരും ഈ വികസനത്തെ പറ്റി പറയുമ്പോൾ നമ്മളാരും ഒരു വികസന വിരോധികളൊന്നും വികസനം വേണം നാടിന്റെ ഉയർച്ചയ്ക്കും ഒക്കെ വികസനം ആവശ്യമാണ് പക്ഷേ ബാലൻസ്ഡ് ഈ മാർജിൻ അതായത് മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇതിനെ ഇതിന്റെയൊക്കെ തിക്തഫനങ്ങൾ അനുഭവിക്കുന്ന മൊത്തവും ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അതായത് സമൂഹത്തിൽ മാർജിനലൈസ്ഡ് ചെയ്യപ്പെട്ട ഒരു ആൾക്കാരാണ് ഇതിന്റെ കൂടുതൽ ഫലങ്ങൾ അനുഭവിക്കുന്നത് അപ്പം അർബണൈസേഷന്റെ ഭാഗമായിട്ട് ഈ കണ്ടുവരുന്ന അതിൽ ഫ്ലഡ് വാട്ടർ മാനേജ്മെന്റ് നമ്മൾ വളരെയധികം പിന്നിലാണ് കാരണം നമ്മുടെ കൊച്ചി പോലുള്ള ഒരു നഗരത്തിൽ ഇനിയും അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ഐ ഒക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതായത് ഭാവിയിൽ മഴ കൂടുന്ന അവസ്ഥ അതായത് എക്സ്ട്രീമായിട്ടുള്ള മഴ കൂടുന്നത് അതായത് മഴ ഒരു സീസണിൽ ഭയങ്കരമായിട്ട് കൂടണമെന്നില്ല പക്ഷേ പെയ്യുന്ന സമയത്ത് ഇപ്പം കണ്ടുവരുന്നില്ലേ ഇപ്പം കണ്ടുവരുന്ന മഴയുടെ ഒരു 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 ഘടന എന്ന് പറയുന്നത് അത് കുറച്ച് പണ്ടൊക്കെ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഒരു കുറേ സമയം നീണ്ടു നിൽക്കുന്ന ഒരു നേരിയ തോതിലുള്ള നൂറ് മില്ലിമീറ്ററിന് താഴെയുള്ള മഴയായിരുന്നെങ്കിൽ ഇപ്പോൾ കണ്ടുവരുന്നത് ഒരാഴ്ച രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന നൂറ് മി മില്ലിമീറ്ററിന് മേളിലുള്ള മഴ കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുന്ന ടൈപ്പിലുള്ള പാറ്റേണിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടുതൽ നല്ല തരത്തിലുള്ള നമ്മൾ കുറേയൊക്കെ തടങ്ങളും മറ്റും നശിപ്പിച്ചു അത് നികത്തി പക്ഷേ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ അതിന് പാരലായിട്ട് നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം പോലും നമ്മൾ ഡെവലപ്പ് ചെയ്യാതെ ഒരു വല്ലാത്ത ഒരു ഒരു ഡെവലപ്മെന്റ് പ്ലാനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ അത്തരത്തിലുള്ള വികസനത്തിന്റെ തന്നെയാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അത് വളരെ ശരിയാണ് അഭിലാഷ തുടരുക ശ്രീ സി എം ജോയി ഇപ്പോൾ രണ്ടായിരത്തിഒൻപതിൽ കോപ്പൻഹേഗനിൽ നടന്ന ഉച്ചകോടി അതിലായിരുന്നു ആഗോളതാപനത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചും കൃത്യമായ ധാരണകളുണ്ടാകുന്നത് ജനങ്ങൾ കൂടുതൽ അവയവാകുന്നത് ആ ഉച്ചകോടിയോടുകൂടിയാണ് മാത്രല്ല കൂടുതൽ നിർദ്ദേശങ്ങൾ പുറത്തേക്ക് വരുന്നു കൂടുതൽ അഭിപ്രായങ്ങൾ രൂപീകരിക്കപ്പെടുന്നു പക്ഷേ ഇത്രയൊക്കെ അഭിപ്രായങ്ങൾ രൂപീകരിക്കപ്പെട്ടിട്ട് പോലും ഇന്ത്യ പോലൊരു രാജ്യത്ത് അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതല്ലേ മുമ്പ് നമുക്കറിയാം ചെന്നൈയിൽ നടന്ന ആ ഫ്ലഡ് ചെന്നൈയിൽ നടന്ന ആ വെള്ളപ്പൊക്കത്തിൻ്റെ പരിണിതഫലം എന്തായിരുന്നു വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാതെ ജീവിക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി അതിന്റെ ബാക്കി പത്രമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ തീവ്രതയോടുകൂടി മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിന്റെയും അവസ്ഥ അത് തന്നെ ആയിരിക്കില്ലേ ആണ് തീർച്ചയായിട്ടും ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മറ്റു നഗരങ്ങളെ കുറിച്ച് എനിക്ക് അത്ര അറിയില്ല ഗഹനമായിട്ട് പക്ഷേ ഇന്ത്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പഞ്ചായത്തുകൾ പഞ്ചായത്തുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കില എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഈ കാലാവസ്ഥ വ്യതിയാനത്തിൽ നമ്മൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പല പല ചാപ്റ്ററുകളുള്ള ഒരു പുസ്തകം തന്നെ യു എൻ ഡി പി സഹകരിച്ച് കേരള സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൂടെ ഒരു വ്യക്തമായിട്ട് നമുക്ക് പറയുന്നുണ്ട് കാരണം കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പ്രളയമുണ്ടാകാം അതുപോലെ തന്നെ ഒരുപാട് നാൾ മഴ പെയ്യാതിരിക്കാം കൂടുതൽ പുതിയ അസുഖങ്ങളുണ്ടാകാം ഇങ്ങനെ തുടങ്ങി അതുപോലെ കന്നുകാലികൾക്കുള്ള അസുഖങ്ങൾ അതുപോലെ തീരദേശ പ്രദേശത്ത് മഴക്കാലത്തല്ലാതെ തന്നെ കടൽക്ഷോഭം ഇപ്പോൾ നമുക്കറിയാം ഇന്ന് ചെല്ലാനത്ത് വളരെ ഉള്ളിലേക്കാണ് കടൽ കയറിയിരിക്കുന്നത് ഓക്കി ദുരിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും സർക്കാർ അവിടെ കടൽ ഭിത്തി കെട്ടി കൊടുക്കാമെന്ന് വാഗ്ദാനമുണ്ടായിരുന്നു ഇതൊന്നും ചെയ്യാതെ ഈ ഈ പാവപ്പെട്ട ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നിപ്പം ജനജീവിതമൊന്നും തടസ്സപ്പെട്ടു എന്നല്ലാതെ നിശ്ചലമാക്കപ്പെട്ടില്ല കാരണം ഇപ്പോൾ നമുക്കറിയാം കൊച്ചി നഗരത്തിൽ യാത്ര ചെയ്യാനായിട്ട് ഇപ്പോൾ മെട്രോ ട്രെയിൻ വന്നതുകൊണ്ട് അവിടെ ചെന്ന് പെടാനായിട്ട് അല്ലെങ്കിൽ പ്രദേ ഓരോ പ്രദേശത്ത് എത്താനായിട്ട് ഇന്ന് ആ ട്രെയിൻ സഹകരിക്കുന്നുണ്ട് പക്ഷേ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് ആളുകൾക്ക് പറ്റാത്തൊരവസ്ഥയാണ് പക്ഷേ ഈ പോലുള്ള ചെല്ലാനും പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണല്ലോ ആ സ്ഥലങ്ങളിലൊക്കെ ജനജീവിതം പൂർണ്ണമായി സ്തംഭിക്കുന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ കാരണം അവിടെയുള്ള വീടുകളിൽ പകുതിയിലേറെ വീടുകളിലും വെള്ളം കയറിയിരുന്നു കടൽക്ഷോഭം രൂക്ഷമാണ് കടലിൽ നിന്നുള്ള വെള്ളം കയറി അവിടെയുള്ള ജനങ്ങൾക്ക് പുറത്തേക്ക് പ്രത്യേകിച്ചും അവിടെ ഈ ഒറ്റപ്പെട്ട ചില കോളനികളുണ്ട് അവിടെയുള്ള ജനങ്ങൾ ഒരു തുരുത്തിൽ അകപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് പൂർണ്ണമായും അവരുടെയൊക്കെ ജീവിതം അത്രയധികം സ്തംഭിച്ചിരിക്കുന്ന നിശ്ചലമായിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം വെള്ളം പൊങ്ങി കഴിയുമ്പോൾ നമ്മുടെ കിണറും കക്കൂസൊക്കെ ഒരേ ലെവലിലെ ഒരേ വെള്ളം റയുന്ന ഒരു സാഹചര്യമാണുള്ളത് അവിടെ വെള്ളം കിട്ടാനുള്ള സാ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള സാഹചര്യങ്ങൾ അതുപോലെ പ്രാഥമിക കാര്യങ്ങൾ നടത്താൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത് അവിടെയാണ് നമ്മൾ അനാസ്ഥ എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു മഴ വരുമെന്നും ഇതുപോലെ പിന്നെ കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ പഠിക്ക പടിവാതിൽക്ക് എത്തി നിൽക്കുന്നുവെന്നും തുടർച്ചയായി മഴയുണ്ടാകുമെന്നും ഒക്കെ നമുക്ക് അറിയ അറിഞ്ഞാലും നമ്മൾ അതിനൊന്നും ഒരു പരിഹാരം നിർദ്ദേശിക്കാതെ ഇപ്പോഴും നേരത്തെ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇപ്പോഴും കൊണ്ട് താമസിപ്പിക്കുന്ന സ്കൂളുകൾ പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ജനങ്ങളെ കൊണ്ട് താമസിക്കുന്ന ഒരു അവസ്ഥ ദുരിതാശ്വാസ ക്യാമ്പ് എന്ന് പറയുന്നത് അതിനേക്കാളും ദുരിതമായി മാറുന്ന ശരിയാണ് സ്കൂളുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സ്കൂളുകളൊക്കെയാണ് പലപ്പോഴും ഷെൽട്ടറുകളായി പ്രവർത്തിക്കുന്നത് ശ്രീ സി കെ രാജൻ അത് തന്നെയാണല്ലോ ഏറ്റവും വലിയ പ്രശ്നവും നമ്മളിപ്പോൾ എത്രയൊക്കെ ചർച്ച ചെയ്താലും ഒരു പത്ത് ജീവൻ പൊരിഞ്ഞു ഓരോ മൺസൂൺ വരുമ്പോഴും നമ്മളിങ്ങനെ ചർച്ച ചെയ്യും ഈ ഇതിന് കുറേ അധികം പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും പക്ഷേ ഈ പരിഹാര നിർദ്ദേശങ്ങളൊന്നും പ്രാവർത്തികമാക്കപ്പെടുന്നില്ല എന്നുള്ളതല്ലേ പ്രധാനമായ അല്ലെങ്കിൽ ആത്യന്തികമായ സത്യം സി ഇവിടെ ഇപ്പോൾ മഴ കൂടിക്കഴിഞ്ഞപ്പോൾ വെള്ളക്കെട്ടും അതിൻ്റെ ദുരിതങ്ങളും മരണങ്ങളും ഒരു സൈഡിൽ മലം പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലും അതുപോലെയുള്ള മറ്റു ദുരന്തങ്ങളും ഇതിനെല്ലാത്തിനും കൂടുതലാണ് വേറൊരു ദുരന്തം നമ്മുടെ മുമ്പിൽ വരുന്നത് അത് തീർച്ചയായിട്ടും അടുത്ത വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അതിനും ഇതുപോലെയുള്ള വേദിയിൽ ചർച്ച ചെയ്യേണ്ടി വരുമെന്നുള്ളതിന് എനിക്കൊരു സംശയമില്ല കാരണം എറണാകുളത്ത് തന്നെ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇത്രയും മഴ പെയ്തോണ്ടിരിക്കുമ്പം പോലും ടാങ്കർ ലോറിയിൽ വെള്ളം നിറച്ച് പുതിയ പുതിയ ടാങ്കർ ലോറികൾ ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പേ കണ്ടു സാധാരണ വെള്ളം കൊണ്ടുപോകുന്ന ടാങ്കർ ലാറിയുടെ ഒരു മൂന്നിരട്ടി വലിപ്പമുള്ള ഇത്രയും വലിയൊരു ടാങ്കർ ലോറി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടില്ല അങ്ങനെയുള്ള ലോറികൾ വാങ്ങിച്ച് അതിനകത്താണ് വെള്ളം നിറച്ച് പല സ്ഥലങ്ങളിലും കൊണ്ടുപോകുന്നത് തോരാതെ മഴ നിൽക്കുമ്പം പോലും ഈ വെള്ളം എവിടെ കൊണ്ടുപോകുന്നു എന്താണ് ഇതിൻ്റെ ബിസിനസ് അതിനെ ഓരോ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും എത്ര കോടി രൂപയാണ് ഓരോ കൊല്ലവും ഇതിനു വേണ്ടി എഴുതി മാറ്റുന്നത് അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ ലെവലിൽ നിന്നാണ് അവിടെ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ എത്രത്തോളം ഡിപ്ലീറ്റ് ചെയ്യുന്നു മോൾ ഭാഗത്ത് കുന്നൻ പ്രദേശങ്ങളിലും മറ്റതുമുള്ള അവിടെയുള്ള വെള്ളം മുഴുവനും ഊറ്റി വലിച്ചെടുത്ത് വലിയ പമ്പുകൾ വെച്ചാണ് എടുക്കുന്നത് അപ്പോൾ അതിനകത്ത് അടിഭാഗത്തുള്ള വെള്ളമെന്ന് പറയുന്നത് ഒരു ലെവൽ കഴിഞ്ഞാൽ ഫ്ലൂറൈഡാണ് കൂടുതലുള്ളത് ഇത് ഫ്ലൂറൈഡ് വന്നിട്ട് പിന്നെ നമുക്കൊരു വലിയൊരു ഗുണമുണ്ട് ഇപ്പോൾ ഫൈവ് സ്റ്റാർ ലെവലിലുള്ള ഹോസ്പിറ്റൽസ് ആവശ്യം പോലെ വരുന്നുണ്ട് അപ്പോൾ ആ ഇതൊരു മാറും അവരുടെ ബിസിനസ് കൃത്യമായി നടക്കും സാധാരണക്കാർ കൃത്യമായ ദുരിതം അനുഭവിക്കുകയും ചെയ്യും ശ്രീ ഇതിൽ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് കാരണം സുനാമി വന്നു സുനാമി വന്നപ്പോൾ വളരെ വളരെ ഘോര പ്രസംഗങ്ങൾ നടന്നു സുനാമിയോടുകൂടി ഉണ്ടായ ദുരന്തം കേരളത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു ദുരന്തമായിരുന്നില്ല പൊലിഞ്ഞു പോയ മനുഷ്യജീവനൊപ്പം തന്നെ കടലെടുത്തു പോയ വീടുകൾ പക്ഷെ പിന്നീടും എന്താ സംഭവിച്ചത് ഈ വീടൊക്കെ നിർമ്മിച്ചത് ഏത് ഏരിയയിലാണ് ആ എവിടെയാണോ സുനാമി ആഞ്ഞടിച്ചത് അതേ പ്രദേശത്ത് തന്നെ പിന്നെയും വീട് വെക്കുകയും അവിടെയുള്ള മനുഷ്യർക്ക് യാതൊരു തരത്തിലുള്ള സമാധാനവും ലഭിക്കാതെ അവർ ഇപ്പോഴും ആ വീട്ടിൽ കിടക്കുന്നു ആ അതേ സാഹചര്യം തന്നെയാണ് കാരണം എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടാത്തത് എന്നത് മാത്രമാണ് പ്രധാനപ്പെട്ട ചോദ്യം അല്ല ഇവിടെ ഇപ്പോൾ ഈ സുനാമിക്കിപ്പം പറഞ്ഞതുപോലെ നൂറ് ശതമാനം സത്യമാണ് എനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ വേറെ ചില ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ഇപ്പോൾ വാട്ടർ പ്രോബ്ലം എനർജി പ്രോബ്ലം വേസ്റ്റിൻ്റെ പ്രോബ്ലം ഇതെല്ലാം വന്നു കഴിഞ്ഞിട്ട് ഇതെല്ലാം പണം സമ്പാദിക്കാനുള്ള ഒരു വേദിയായി ആണ് പലരും മാറ്റുന്നത് ഈ കേരളത്തിൽ തന്നെ ഈ വേസ്റ്റ് ഡിസ്പോസലിനും അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ് പ്ലാന്റിനും എത്ര കോടി രൂപയാണ് ചിലവാക്കിയെന്ന് ഒന്ന് കണക്കെടുത്ത് അറിയാം ഏതെങ്കിലും ഒന്ന് ആത്മാർത്ഥമായി പറയാമോ അത് എഫക്റ്റീവായിട്ട് വന്നിട്ടുണ്ടെന്ന് ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും സൂറത്ത് പോലുള്ള സ്ഥലത്ത് പോലും വളരെ ഭംഗിയായി അങ്ങനെ ഒരു വേസ്റ്റിൻ്റെ പ്രശ്നം പോലും അത് അവിടെ വലിയ ദുരന്തം പോലും വന്നതാണ് സൂരത്തിൽ പ്ലേഗും മറ്റും വന്നതാണ് ആ സ്ഥലത്ത് ഇപ്പോൾ ഇത്രയും നല്ലൊരു ഡി ഡിസ്ട്രിക്റ്റ് വേറെ ഇല്ലാത്ത രീതിയിൽ അവർ മാറ്റിയെടുത്തു അപ്പോൾ ഇവിടെ അതിന് പകരം ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാട്ട് ഇപ്പോഴത്തെ ഫ്ലഡിൻ്റെ പ്രോബ്ലം ആയാലും ശരി അല്ലെങ്കിൽ അതെങ്കിലും എനർജിയുടെ പ്രോബ്ലം ആയാലും ശരി വേസ്റ്റിൻ്റെ പ്രോബ്ലം ആയാലും ശരി എല്ലാത്തിൻ്റെ കാര്യത്തിനകത്തും മണി മേക്കിംഗ് റാക്കറ്റായിട്ട് ഇത് മാറിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് അല്ലാതെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണമെന്നല്ല ശരിയാണ് അതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നവും ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തവും അവിടെ തന്നെയാണ് കാരണം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൃത്യമാണ് എല്ലാവർക്കും വ്യക്തവുമാണ് ശ്രീ അഭിലാഷ് അത് തന്നെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവർക്കും കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണകളുണ്ട് ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇതൊക്കെയാണ് സംഭവിക്കുന്നത് ഇത്രയധികം ജീവൻ പൊലിഞ്ഞു വരും ദിവസങ്ങളിൽ ഇതേ രീതിയിൽ മഴ തുടർന്നു കഴിഞ്ഞാൽ കേരളം അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിൽ മുങ്ങുമെന്നുള്ള കാര്യത്തിൽ തക്കമൊന്നുമില്ലല്ലോ എന്തൊക്കെയാണ് നമുക്കിനി ചെയ്യാൻ കഴിയുക മുമ്പെ ഡൻസാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ കാലാവസ്ഥാ വ്യതിയാനമായിട്ട് നമ്മൾ സംസാരിക്കാതെ ചർച്ച ചെയ്യാതിരുന്ന മറ്റൊരു വിഷയമായിരുന്നു ഈ കോസ്റ്റൽ ഫ്ലഡ്ഡിങ് അതായത് കോസ്റ്റൽ ഫ്ലഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോം സെർജ് റിലേറ്റഡ് ഫ്ലഡിങ്ങും നമ്മളിനിയും അഭിമുഖീകരിക്കേണ്ടി വരും അത് കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഫലമായിട്ട് പത്ത് നാൽപ്പത് വർഷത്തിൽ നമ്മൾ അഭിമുഖീകരിക്കാത്ത തരത്തിലുള്ള ഒരു ഓഖി എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് ഈ സമീപകാലത്ത് നമ്മുടെ തീരപ്രദേശത്തോടെ കടഞ്ഞു കടന്നുപോയ ഒരു സാഹചര്യത്തിൽ സ്റ്റോം സർജ് കിഴക്കൻ തീരപ്രദേശ ത്ത് സർവസാധാരണമായിരുന്ന ഈ സൈക്ലോൺ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് വഴി ഉണ്ടാകുന്ന സ്റ്റോം സെർജ് എന്ന് പറയുന്ന ഒരു സംഭവം അതായത് വെള്ളം കയറുന്ന ഒരു പ്രതിഭാസം അതും ഒരുപക്ഷെ നമ്മുടെ തീരപ്രദേശ പ്രദേശം അഭിമുഖീകരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് കാലാവസ്ഥാ മാറ്റത്തിൻ്റെ അതോടൊപ്പം തന്നെ കാറ്റ് കാറ്റെന്ന് പറഞ്ഞാൽ മഴ കൂടുന്നതോടൊപ്പം തന്നെ ഈ എല്ലാ ഇൻറ്റൻസിറ്റിയും ഈ കാറ്റിൻ്റെയും ഇൻറ്റൻസിറ്റി കൂടുക കാരണം ഇപ്പം ഇപ്പോഴത്തെ മത്സ്യത്തൊഴിലാളികളോട് ചോദിച്ചറിയാം പണ്ട് ഉള്ള മൺസൂൺ സമയത്തുള്ള കാറ്റ് പോലല്ല ഇപ്പോൾ എല്ലാ ദിവസവും കാറ്റിൻ്റെ ഒരു സ്പീഡ് വിൻഡ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു നാൽപ്പത് അല്ലെങ്കിൽ അമ്പത് കിലോമീറ്റർ പെർ അവർ അതായത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസങ്ങളായിട്ട് നിലനിൽക്കണം അവർക്ക് ഒരു ദിവസം പോലും അവർ ഉപജീവന മാർഗ്ഗമെന്ന നിലയിൽ കടലിൽ പോയി മീൻ പിടിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഈ ചെറു ചെറുകിട മത്സ്യബന്ധന തൊഴിലാളികൾ അപ്പൊ അങ്ങനത്തെ ഒരു ഒരവസ്ഥയുണ്ട് അപ്പൊ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് എന്താ പറയുന്നത് ഈ ഒരു ആർജ്ജവുമുള്ള ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് തന്നെ അതിൽ ഞാൻ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുകയല്ല ഗവൺമെന്റ് തന്നെ വിചാരിച്ചാൽ ഇവിടെ ഒന്നും സംഭവിക്കത്തുമില്ല അതോ ഗവൺമെന്റിനോടൊപ്പം തന്നെ ആത്മാർത്ഥതയുള്ള ഇപ്പം നമ്മൾ തായ്ലാന്റിലെ ഒരു ഗുഹയിൽ അകപ്പെട്ട കുട്ടികളെ വരെ നമ്മൾക്ക് നമ്മുടെ ഒരു ചരിത്രമായിട്ടുണ്ട് അതുപോലെ ആത്മാർഥതയും അർപ്പണ ബോധവുമുള്ള ഉദ്യോഗസ്ഥരാണ് ഗവൺമെന്റ് ഇപ്പം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ കൃഷിമന്ത്രിയോ വകുപ്പ് മന്ത്രിയോ ഡയറക്റ്റ് പോയി ഇവിടെ നിന്നും കിട്ടിക്കൊടുക്കും ില്ല കാരണം ഇതെല്ലാം ഉദ്യോഗസ്ഥ തലത്തിലാണ് ഓരോ ഓരോ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത് അതായത് അർബണ അർബൻ ഏരിയയിൽ ഒരു കെട്ടിടത്തിന് പ്ലാൻ വരച്ച് അത് കെട്ടിടത്തിന് സാങ്ഷൻ കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഡയറക്റ്റ് അല്ല അവിടെ പ്രവർത്തിക്കുന്ന അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അല്ലെങ്കിൽ അവിടുത്തെ റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരായിരിക്കും അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിൽ ഇത് ഇത് ബോധമുള്ള ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ഒരു അലംഭാവം കാണിക്കുന്ന ഉദ്യോഗസ്ഥർ മൂലം സംഭവിക്കുന്ന ാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നത് അല്ലാതെ രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല ഇതിൽ ഇടതെന്നോ വലതെന്നോ മധ്യമെന്നോന്നോ എന്ന തരത്തിലുള്ള രാഷ്ട്രീയമൊന്നും കലർത്തേണ്ട കാര്യമില്ല കൃത്യമായ നടപടിയും ഇടപെടലും ആവശ്യമാണ് അക്കാര്യം കൃത്യമായി ഇനി വരുന്ന ഭരണാധികാരികൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതിലും വലിയ ദുരന്തമാവുണ്ടാവുക ശ്രീ സി കെ രാജൻ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ പറയുന്നു ബ്യൂറോക്രാറ്റുകളുടെ ഇടപെടൽ ആവശ്യമാണ് എന്ന തരത്തിൽ പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമുക്ക് ഏതിനും എന്തിനും സൊല്യൂഷൻസ് ഉണ്ടല്ലോ കാരണം വെള്ളക്കെട്ടുകൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഒപ്പം തന്നെ വൈദ്യുതി ലൈൻ പൊട്ടി വീഴുന്ന സാഹചര്യം ഇതൊക്കെ തടയാൻ നമ്മുടെ മുന്നിൽ മനുഷ്യസാധ്യമായ മാർഗങ്ങളുണ്ടല്ലോ ഇതൊന്നും സ്വീകരിക്കാത്തത് ആരാണ് അല്ല ഇവിടെ കഴിവുള്ളവർ കേരളത്തിൽ ആവശ്യത്തിൽ കൂടുതലുണ്ട് പക്ഷേ അവരെ വേണ്ട രീതിയിൽ പൂൾ ചെയ്ത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥ അവർക്ക് ഒരു തരത്തിലുള്ള ഫൈനാൻഷ്യൽ ഹെൽപ്പില്ലാതെ തന്നെ അവർ വോളണ്ടറി ചെയ്ത് ചെയ്യാൻ തയ്യാറുള്ളവരുണ്ട് പക്ഷേ അവർ പറയുന്ന കാര്യം കേൾക്കാനുള്ള ചെവിയും മനസ്ഥിതിയും ഭരണകൂടത്തിനും മറ്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ബ്യൂറോക്രാറ്റ്സിനും വേണം ഒന്ന് ഒന്നിച്ചിന്ന് ചെയ്താൽ ഈ ദുരന്തങ്ങളെല്ലാം വലിയൊരു ശതമാനം വരെ ഒഴിവാക്കാമെന്നുള്ളതിന് ഒരു സംശയവുമില്ല ദുരന്തങ്ങൾ കൂട്ടിക്കൊണ്ട് വരുന്നതിന് നൂറ് ശതമാനം കാരണം നമ്മുടെ ഭരണാധികാരികളും നമ്മുടെ ഓരോ കീ പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകളുടെയും മനസ്ഥിതി ഇല്ലായ്മയും അവരുടെ ദുർവാശിയും പണക്കൊതിയും മാത്രമാണ് അതിനകത്ത് ഒരു സംശയമില്ല അത് ധൈര്യമായിട്ട് എനിക്ക് പറയാം അത് മാറ്റിക്കഴിഞ്ഞാൽ കേരളം സ്വർഗമായി തന്നെ മാറും അതാണ് അഭിലാഷ് ഇനി അടുത്തൊരു പ്രശ്നമുള്ളത് ശക്തമായ കാറ്റാണ് കാരണം പ്രത്യേകിച്ചും അത് തീരദേശ മേഖലയാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ശക്തമായ കാറ്റിന്റെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു എങ്ങനെയായിരിക്കും അതിന് വരും ദിവസങ്ങളിൽ തീരദേശ മേഖലയെ ബാധിക്കാൻ പോകുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ കാറ്റ് ഇത് ഇത് ഈ മൺസൂണിൻ്റെ ഭാഗമായിട്ട് ബേ ഓഫ് ബംഗാളിൽ അതായത് ബംഗാൾ ഉൾക്കടലിൽ ചെറിയ ചെറിയ ചുരു ചുരലി ചുരലുകൾ അതായത് മീൻസ് ചെറിയ ചെറിയ ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് കാറ്റ് വലിച്ചുകൊണ്ട് പോകുന്നതാണ് മൺസൂൺ കാറ്റ് അതിൻ്റെ ഭാഗമായിട്ട് തീരപ്രദേശങ്ങളും നമ്മുടെ തീരപ്രദേശം പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളത്തും ശക്തമാവും അതോടൊപ്പം തന്നെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് ഈ അവസരം നിലനിൽക്കുന്ന ഒരു ന്യൂനമർദ്ദ പാത്തിയുണ്ട് അതും കുറേ കഴിഞ്ഞ ഒരു ഒന്ന് ഒരു മാസം രണ്ട് മാസം എടുത്തു കഴിഞ്ഞാൽ ഈ ന്യൂനമർദ്ദ പാത്തി കുറേയധികം ദിവസങ്ങളിൽ വളരെയധികം ദിവസങ്ങളിൽ സജീവമായിട്ട് തന്നെ നിലനിൽക്കുകയായിരുന്നു ഇതിനൊരു സൈക്കിളുണ്ട് അതായത് ഇത് കുറേ സമയങ്ങൾ കുറേ ദിവസങ്ങൾ സജീവമാകും അത് കഴിഞ്ഞ് വീണ്ടും ഇന്റൻസിറ്റി കൂടും പക്ഷേ ഈ ഒരു വർഷത്തെ ഒരു പ്രത്യേകത നമ്മൾക്ക് ദൃശ്യമാകുന്നത് ഈ ന്യൂനമർദ്ദ പാത്തി കുറേ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസമായിട്ട് സജീവമായി നിലനിൽക്കുന്നത് വഴി കാറ്റിനെ ഗതി കൂട്ടുന്നതിൽ ഒരു കാരണം ന്യൂനമർദ്ദത്തിൽ ഭാഗമായിട്ട് ആ പാത്തിയുടെ ഭാഗമായിട്ട് കാറ്റിന്റെ വേഗത കൂടും അപ്പം ഈ ഇരുപതാം തീയതി വരെ മഴയോടൊപ്പം തന്നെ കാറ്റും കാറ്റുമുണ്ടാവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇന്നുണ്ടായ പോലെ അതിന്റെ ശക്തി ഇങ്ങനെ ഇന്ന് അല്ലെ നാളത്തോടു കൂടി കുറഞ്ഞു കുറഞ്ഞു വന്ന് അത് ഇരുപതാം തീയതി കൂടി പിന്നീട് നമ്മൾ ദൃശ്യം ഒരു പക്ഷേ ഇരുപതാം തീയതി കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് മാസം വരെ മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അന്നേരം വെള്ളമില്ല മഴയില്ല എന്ന് പറഞ്ഞ് നമ്മൾ പരിധിവയ്ക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം എന്ന് പറഞ്ഞ പോലെ ഈ and തീരപ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പോഴത്തെ തീരദേശ പരിപാലന നിയമത്തിൽ പോലും വെള്ളം ചേർത്തിരിക്കുകയാണ് അമ്പത് മീറ്റർ അങ്ങാണ്ട് അത് ഇത് ചെയ്ത് റിലാക്സ് ചെയ്തു കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയും ഉണ്ട് അന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ തീരപ്രദേശത്തെ ജനങ്ങളെ വീണ്ടും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഒരു 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 പ്രഖ്യാപനമാണ് അതൊരു തീരപ്രദേശത്തും അത് ഒരു ബഫർ സോൺ അതായത് ഈ കടലും കരയും തമ്മിൽ ചേരുന്ന ഒരു 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 തന്നെ ബാധിക്കുന്ന ഒരു കൂടിയാണ് ശ്രീ സി കെ രാജൻ ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ഏതാനും നിർദ്ദേശങ്ങൾ നമ്മൾ പറയുകയുണ്ടായി പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഈ മഴ ഇങ്ങനെ തന്നെ തുടരാൻ സാധ്യതയുണ്ടോ ഇത്രയധികം തീവ്രതയോടുകൂടി വരും ദിവസങ്ങളിൽ തുടരാൻ സാധ്യതയുണ്ടോ ഈ മൺസൂൺ ആവശ്യമായ മഴ കേരളത്തിന് ആവശ്യമായ മഴ ഇതിനോടകം ലഭിച്ചിട്ടുണ്ടോ ഇപ്പോഴും മഴ ക്വാണ്ടിറ്റി ലഭിച്ചതിന്റെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കിട്ടേണ്ട മഴയുടെ ഏകദേശം അല്പം കൂടുതൽ മാത്രമേ പല സ്ഥലങ്ങളിലും കിട്ടിയിട്ടുള്ളൂ പല കേരളത്തിലെ പല സ്ഥലങ്ങളിലും കിട്ടേണ്ട മഴ ഇപ്പോഴും കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മഴയുടെ തോത് മാത്രമല്ല അപ്പോൾ കിട്ടുന്ന കോൺസെൻട്രേഷൻ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്നാല് ദിവസമായിട്ട് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ കൂടുതൽ തീവ്രമായ മഴ നമ്മുടെ മധ്യ കേരളത്തിലും മറ്റും കിട്ടി എന്നുള്ളത് മാത്രമാണ് അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ എടുത്തു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും പല ചെറിയ സ്ഥലങ്ങളിലും കിട്ടേണ്ട മഴ ഇപ്പോഴും കിട്ടിയിട്ടില്ല അപ്പോൾ മഴയുടെ തോതല്ല ആ കിട്ടുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ തീവ്രത അല്ലെങ്കിൽ എത്ര സമയം കൊണ്ട് കിട്ടി എന്നുള്ളതാണ് പക്ഷെ അതിന് നമ്മൾ ഈ രീതിയിലെ കാലാവസ്ഥ മാറുകയുള്ളൂ എന്നും അതിന് ഏത് രീതിയിൽ നമ്മൾ മുൻകരുതലെടുക്കണം വെള്ളക്കെട്ട് വന്ന് വെള്ളം വെള്ളക്കെട്ട് വരേണ്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ താഴ്ന്ന സ്ഥലങ്ങളെ നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം അവിടുത്തെ ആളുകൾക്ക് എന്തെല്ലാം രീതിയിൽ ദുരിതം കുറയ്ക്കാൻ പറ്റും അങ്ങനെ ഒരു പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ ും നമുക്ക് ഈ ദുരന്തങ്ങൾ വളരെ വളരെ കുറയ്ക്കാൻ ഒരു തീർച്ചയായും മുൻകരുതലുകൾ അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇനിയും ജീവനുകൾ പൊലിഞ്ഞ കഥകൾ പറയേണ്ടി വരും ഒപ്പം തന്നെ കൃഷിനാശത്തിന്റെയും വ്യാപക നാശനഷ്ടങ്ങളുടെയും കണക്കുകൾ കൂടി എടുക്കേണ്ടി വരും അക്കാര്യത്തിൽ അധികാരികൾ കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വളരെ നന്ദി ശ്രീ സി എം ജോയ് അഭിലാഷ് ഒപ്പം തന്നെ സീ കരാജൻ ചർച്ചയിൽ പങ്കെടുത്തത് നമസ്കാരം